മലപ്പുറം ജില്ലയിലെ നൃത്ത അധ്യാപകർക്ക് വേണ്ടി ഒരു മോഹിനിയാട്ട പഠന കളരി നടത്തുന്നുണ്ട്. മഞ്ചേരിയിൽ വെച്ചിട്ടാണ് ആഴ്ചയിലെ ഒരു ദിവസത്തെ ക്ലാസ്. ആദ്യത്തെ ഒരു ബാച്ചിൽ 32 പേര് അധ്യാപകർ പങ്കെടുത്തിരുന്നു. അവരുടെ ഒരു അരങ്ങേറ്റം 2022 മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഗുരുവായൂർ വെച്ച് നടന്നു. അന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ആണ് ഉദ്ഘാടനം ചടങ്ങ് നടത്തിയത്. ഇപ്രാവശ്യം അതുപോലെ ഞങ്ങൾ സെക്കൻഡ് ബാച്ചിൻ്റെ അരങ്ങേറ്റം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ബുധനാഴ്ച 21-ാം തീയതി 2:30 മുതൽ, ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 6 മണി വരെ. അപ്പോൾ അത് കേരളത്തിൽ എവിടെയും നടക്കാത്ത ഒരു പഠന കളരിയാണ്. കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞ് ഞങ്ങളൊക്കെ 70 മുതൽ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. ഈ അധ്യാപികമാരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ ജൂനിയേഴ്സായ ടീച്ചർമാർക്ക് ഞങ്ങൾ പഠിച്ച അതേ ശൈലിയിൽ അവർക്ക് ഒരു ക്ലാസ് എടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. ഞങ്ങൾ 4 ആളും കൂടിയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതവർക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നൊരു വിശ്വാസം. അത് പ്രാവശ്യത്തെ ഈ അരങ്ങേറ്റം ദേവസ്വം ചെയർമാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കലാമണ്ഡലം പത്മിനി ടീച്ചർ സർട്ടിഫിക്കറ്റ് വിതരണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. AKDT എന്ന് ഞങ്ങളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് മോഹിനിയാട്ട പഠന കളരി പൂർത്തിയാക്കിയതിൻ്റെ. അപ്പം ഞങ്ങൾക്കത് ഒന്ന് എല്ലാവരെയും അറിയിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇപ്പം ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും കവർ ചെയ്താലൊരു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ തരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മോഹിനിയാട്ട പഠന കളരിയിൽ പൊതുവെ ഭരതനാട്യ കച്ചേരി സമ്പ്രദായത്തിൽ, കച്ചേരി സമ്പ്രദായം ഭരതനാട്യത്തിലാണ് കൂടുതൽ നടക്കാറുള്ളത്. മോഹിനിയാട്ടത്തിൽ ഒരു കച്ചേരി സമ്പ്രദായം ഇതേവരെ ഉണ്ടായിട്ടില്ല. അതായത് ഭരതനാട്യത്തിലത്തെ ഐറ്റംസ് പോലെ മോഹിനിയാട്ടത്തിലെ ഐറ്റംസ് കൊണ്ടുവരുന്നില്ല. ദേവസ്വം പോയി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയത് അതൊരു വന്യന് തിരികെ സ്കൂളിൽ കയറാനാണ്. അങ്ങനൊരു നമ്മുടെ AKDT ആക്ക് ചെയ്തേ ആദ്യത്തെ പേജില് നമ്മുടെ മലപ്പുറം ജില്ലയിലത്തെ അവരുടെ ഈ ഒരു പഠനകളെയും കൂടി കഴിയും ഞങ്ങൾ 3-ാമത്തെ സ്റ്റാർട്ട് ചെയ്യാൻ